ഇന്റർനാഷണൽ കോമഡി ഒരു രണ്ട് ഒന്ന് രണ്ട് പിന്നെ പ്രവചനമുണ്ട്, മുഹമ്മദിന്റെ പ്രവചനമാണ്. ഞാനത് കേൾപ്പില്ല, നിങ്ങള് തന്നെ നിങ്ങൾക്ക് പറഞ്ഞോട്ടെ. മുഹമ്മദിന്റെ പ്രവചനം വായിക്കുകയാണ്. മുസ്ലിം 2012 സഹീഹായ മുസ്ലിം 2012 ഹദീസ് ഐ പി എച്ച് പ്രസിദ്ധീകരണം കോഴിക്കോട്. അബു ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, സ്ത്രീകളുടെ നിതംബങ്ങൾ പ്രകമ്പിതമാകുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അന്ത്യനാൾ എപ്പോൾ സംഭവിക്കും എന്ന ചോദ്യത്തിന് മുഹമ്മദിന്റെ പ്രവചനമാണ്, സ്ത്രീകളുടെ നിതംബങ്ങൾ പ്രകമ്പിതമാകുന്നത് വരെ, സ്ത്രീകളുടെ നിതംബങ്ങൾ എന്ത് പ്രകമ്പിതമാകുന്നു. ഓക്കെ. അപ്പൊ ഒരു പ്രവചനം കേട്ടല്ലോ, വിശ്വാസ പ്രവചനം കേട്ടല്ലോ. അന്ത്യനാൾ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് സഹാബിയോട് വെച്ച് പറയാണ്, പെണ്ണുങ്ങളുടെ നിതംബം കമ്പിതമാകുന്ന അന്ന് അന്ത്യനാൾ സംഭവിക്കും. അതൊരു പ്രവചനം അല്ലേ? നിങ്ങൾക്ക് വിശ്വാസ പ്രവചനം അടുത്ത കവിതയ്ക്കുള്ളതായ മരുന്നായി. ഇനി മറ്റൊരു കവിത, മറ്റൊരു പ്രവചനം കേട്ടോ. മുസ്ലിം 2063 അനസ്ബ്നു മാലിക്കിൽ നിന്ന് പുള്ളിയുടെ പ്രവചനമാണ്. ഒരാൾ ചോദിച്ച് എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക. പ്രവാചകൻ അല്പനേരം മൗനം പാലിച്ചു. പിന്നീട് തന്റെ മുമ്പിലുള്ള ഒരു കുട്ടിയെ നോക്കി അവിടുന്ന് പറഞ്ഞു, ഈ കുട്ടിക്ക് ആയുസ് ലഭിക്കുകയാണെങ്കിൽ അവനെ വാർദ്ധക്യം ബാധിക്കുമ്പോഴേക്കും അന്ത്യനാൾ സംഭവിച്ചിരിക്കും. മനസ്സിലായോ? ആ കുഞ്ഞ് എങ്ങനെയുണ്ട്? അടുത്തനുള്ള മരുന്ന് അങ്ങനെ അവർ നാലഞ്ച് പ്രവചനം പൊടി നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകളുടെ നിതംബം പൊങ്ങു വരുമ്പോഴായിരിക്കും അന്ത്യനാൾ നടക്കുക. എന്താണ് പരിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ വല്ല അറിയാമോ? ഇതെന്താണ് ഈ സ്ത്രീകളുടെ നിതംബം പൊങ്ങുമ്പോൾ അന്ത്യനാൾ വരുമെന്ന് പറഞ്ഞതിന്റെ എന്തെങ്കിലും ഒരു പിന്നെ ഒരു 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 വിശദീകരണം താങ്കൾക്ക് നൽകാൻ കഴിയും? അല്ലെങ്കിൽ ഇവിടെ കുടുത്തോടും പാസ് ഉണ്ട്, എന്താണത് അങ്ങനെ പറയാൻ കാര്യം? എനിക്കത് മനസ്സിലാകുന്നില്ല. അത് വർഗീസ് ഫാസ്റ്റ് അതിന് കലാപരമായിട്ട് വർണ്ണിക്കാൻ കഴിയത്തുള്ളൂ. വർഗീസ് ഫാസ്റ്റ് അത് പാസ്റ്ററെ ലോകം അവസാനിക്കുമ്പോഴാണല്ലോ മറ്റേ ഹൂറികളുടെ അടുത്ത് ചെല്ലുന്നത്. അന്നേരം അവിടുത്തെ സ്ത്രീകളുടെ വർണ്ണന ഇതൊക്കെ അല്ലേ പറയുന്നത്? ഇനി അന്നേരം അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. എന്റെ പോലും ഞാൻ പറഞ്ഞത് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു പിടുത്തില്ല. അതെ, മുഹമ്മദിനോട് തന്നെ ചോദിച്ചാലേ അറിയത്തുള്ളൂ എന്താണ് ഇതിന്റെ വിശദീകരണം. അല്ലെങ്കിൽ ഇവിടെ അൻഷാദിനെ വിളിച്ചു പോയി, ഇതിന്റെ അർത്ഥം എന്തോ അത് പുള്ളി പറയട്ടെ. ആ എന്തായാലും വർഗീസ്, ആ ചാക്കോ പാസ്റ്ററെ, എനിക്ക് അടുത്തൊരു കവിതയ്ക്കുള്ള ചില സാധനങ്ങൾ തന്നതിന്, ചില അറിവുകൾ പകർന്നു തന്നതിന് പ്രത്യേകം നന്ദി. അടുത്ത കവിതയിൽ അത് ഉൾപ്പെടുത്താം. താങ്ക് യു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതൊക്കെ വലിയ അറിവുകളാ. ചാക്കോ പാസ്റ്ററെ പിന്നെ ഒരു പ്രവചനം ഫലിച്ചതുണ്ടല്ലോ, മറ്റേ കൊരവള്ളി പൊട്ടുന്നത്. അത് 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 അള്ളാഹു പറയുന്നതാണ്. അതൊരു പ്രവചനമെന്ന് നമുക്ക് പറയാം. കാരണം നീ കള്ളപ്രവചനം നടത്തിയാൽ നിന്റെ നാടിനെ ഞാൻ പിടിച്ചു പൊട്ടിട്ട് നിന്റെ ഞാൻ അങ്ങനെ മുന്നോ എന്ന് പറയുന്നു. അത് ചക്കരി വാങ്ങിച്ച ഒക്കെ പൊട്ടാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തന്നെ തെറ്റു, അത് ശരിയാണ്. ഞരമ്പ് പൊട്ടിയാണ് പുള്ളി മരിക്കുന്നത്. പക്ഷെ അത് അള്ളാഹു പറയുന്ന കാര്യം. പക്ഷെ മുഹമ്മദിന്റെ പ്രവാചകൻ, മുഹമ്മദിന്റെ ഒരു പ്രവാചകൻ, മുഹമ്മദ് പ്രവചിച്ചതായ പ്രവചനം വല്ലതും ഉണ്ടോന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനകത്ത് നാലഞ്ച് കാച്ച് അദ്ദേഹം കാച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അറബി പെണ്ണുങ്ങളുടെ നിതംബം പൊങ്ങുമ്പോൾ ഈ അന്ത്യനാൾ എത്തുന്നു. എന്തൊരു കഷ്ടമാണെന്നു. ഈ സ്ത്രീകളുടെ അവയവങ്ങളെക്കുറിച്ചും അവയവയെക്കുറിച്ചും ഇങ്ങനെ വിശദീകരിക്കാനായിട്ട് ഈ മനുഷ്യൻ സമയം കണ്ടെത്തിയത് പോലും. അയ്യോ എന്റെ മനസ്സിൽ എന്ത്, അവരുടെ ശരീരത്തിന് എല്ലാ പാർട്ടുകളെക്കുറിച്ചും ഈ മനുഷ്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സഹോദരന്മാരായ മുസ്ലിങ്ങളിൽ ഒരു 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 ആത്മീയത പോട്ടെ, ഒരു ധാർമ്മികനായ മനുഷ്യന്റെ വായിൽ വീണ്ടു നന്നായി ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ എത്രയോ മാന്യന്മാരെ ആളുകളും ദൈവത്തെ ദൈവ വിശ്വാസികൾ അല്ലാത്ത ആളുകളും, അവര് പോലും പറയാത്ത, അവരുടെ വായിൽ നിന്ന് പോലും വരാത്ത കാര്യങ്ങളാണ്. ഒരു സ്ത്രീയെ
വഴിയിൽ വെച്ച് കണ്ടവൾ പെട്ടെന്ന് കാമാസക്തനാകുക, എരിയുന്ന കാമത്തോട് ഒരു വീട്ടിലേക്ക് ഓടുക, പ്രാപിക്കുക, എന്നിട്ട് പറയാ സ്ത്രീ പിശാചാന്ന് പറയുക. പിന്നെ പെണ്ണുങ്ങളുടെ എല്ലാം ഈ നിദംബത്തിലേക്ക് നോക്കി നടക്കുക, പൊങ്ങുന്നുണ്ടോ, പൊങ്ങുന്നെങ്കിൽ അതിനാളാണ്. ഇതൊക്കെ എന്ത് കോമഡിയാ സഹോദരന്മാർ! നിങ്ങളുടെ പുസ്തകത്തിനകത്തല്ലാതെ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഇത് വായിക്കാൻ കഴിയും? അൻഷാദിനെ പോലെയുള്ള ഫഹദിനെ പോലെയുള്ള ഇതിനൊക്കെ ഒരു ഉത്തരം തന്നാൽ ഞാന് ഞങ്ങൾ പഞ്ചവച്ച് മടക്കി നേരം വെളുക്കുന്നതുവരെ കേട്ടോണ്ട്, ഇപ്പൊ തന്നെ ആ ആറേമുക്കാലാവുന്നുള്ളൂ, ഇവിടെ നേരം വെളുക്കുന്ന ഒരാൾ കേട്ടോണ്ട്, ഇതിനൊക്കെ ഒരു ഉത്തരം തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താനായിട്ട് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഈ പുള്ളിയുടെ കണ്ണ് ഈ നിദംബത്തിലേക്ക് മാത്രമാണ് നോക്കുന്നത്? അതെങ്ങനെ ഈ നിദംബം പൊങ്ങുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ എന്താണ് ഇത്? ചാക്കോ പാസ്റ്റർ, ഞാനൊരു വാക്ക് പറയട്ടെ അതിനെ കുറിച്ച്. അതായത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ വന്നിരുന്ന് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ എന്താ പറഞ്ഞേ വളരെ വളരെ ഇതായിട്ട് നിരീക്ഷിക്കും. നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ എന്താണ്, ആശയം എന്താണ്, അതിനെ ഞാൻ നിരീക്ഷിച്ചിട്ടാണ് ഞാനൊരു കവിത എഴുതുന്നത്. അപ്പൊ ഒരു കവി എന്ന് പറയുമ്പോൾ, ഒരു കവിയോ അല്ലെങ്കിൽ ഒരു കഥാകാരനോ എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതിയുടെ ചില ചലനങ്ങളെയോ നദികളെ മരങ്ങളെ പറവകളെ ഇങ്ങനെയൊക്കെ വീക്ഷിക്കും. അത് അദ്ദേഹത്തിൽ നിന്ന് അതിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് എഴുതുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഏത് മേഖലയിലാണോ ഇൻട്രസ്റ്റ് അതല്ലേ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചാക്കോപാസ്റ്റർ ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ച ഈ വിഷയങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള മുഹമ്മദ് അതിനെയല്ലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചല്ലേ അദ്ദേഹത്തിന് പറയാൻ പറ്റൂ. അതാണ് എന്റെ ഒരു സംശയം. ആ മുഹമ്മദ് ഇങ്ങനെ പക്ഷികളെയൊക്കെ കണ്ട് പാടിയ കവിതകളാണ്, പക്ഷികളെയും പെണ്ണുങ്ങളെയൊക്കെ കണ്ട് പാടിയ കവിതയാണ് ഇപ്പം ചാക്കോ പാസ്റ്റർ ഹദീസ് രൂപത്തിൽ വായിച്ചത്. എന്തൊരു കഷ്ടമാന്ന് ആലോചിച്ചത്. ഇതാണ് വലിയ സംഭവമാണ്, ഭയങ്കരം. അല്ല ജിബോർ ബദ്രെ, ഈ ചാക്കോ പാസ്റ്റർ പറഞ്ഞ സത്യസന്ധമായ ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കൾ ഈ റൂമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഞാൻ കുറച്ചു നാൾ മുമ്പ് ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയില് ഒരു മാന് ഇങ്ങനെ ഈ കാട്ടില് ഈ കൂർത്ത കൊമ്പുള്ള മാൻ ഇങ്ങനെ കാട്ടില് ഈ കുരുങ്ങിക്കിടക്കുന്നു. അപ്പോ ഈ മാനാണെങ്കിൽ ആ കുരുക്കിന്ന് അത് അത്രയും ശ്രമിച്ചിട്ടും അതിനെ അഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിങ്ങനെ കിടന്ന് മരണപ്രാളം പിടിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ട് ഈ വലിയ പിന്നെ മുള്ളുകമ്പിയാണ്, മുള്ളുകമ്പി ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണ് മാന്റെ കൊമ്പ്. നിങ്ങൾ ഊഹിച്ചാ മതി, ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് തോന്നുന്നു. അപ്പൊ ഈ മനുഷ്യൻ വന്നിട്ട് ഈ മാനിനെ രക്ഷിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ മുള്ളുകമ്പി കട്ട് ചെയ്യാനുള്ള കട്ടറൊക്കെ കയ്യിലുണ്ട്. പക്ഷെ ഈ മാന് ഈ അതിനെ രക്ഷിക്കാൻ വന്ന ആ മനുഷ്യന്റെ നേരെ ആഞ്ഞു ചെന്ന് ഇടിക്കാനായിട്ട് അത് ശ്രമിക്കുന്നത്. അപ്പൊ മാന്റെ വിചാരം എന്താണെന്നറിയാവോ, ഈ മനുഷ്യൻ എന്നെ അപായപ്പെടുത്താനാണ് വരുന്നതെന്നാണ് ആ പാപം മാന്റെ ചിന്ത. അതുകൊണ്ട് ഈ ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇടിച്ചു തെറിപ്പിക്കാനായിട്ട് അത് പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട്. അവസാനം ഈ മനുഷ്യൻ വല്ല വിധേനയും ആ മുള്ളുകമ്പി കട്ട് ചെയ്ത് വിട്ടു. മാൻ സ്വതന്ത്രമായി. അതിന്റെ ഒരു ഓട്ടം നോക്കണം. ആ മാന്റെ ആ ഒരു ഓട്ടം കാണുമ്പോൾ തന്നെ ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു ഓടുന്ന പോലെ ഭാവനയിൽ നമുക്ക് തോന്നും. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവരിച്ചെന്ന് പറഞ്ഞാല്, ഇവിടെ കടന്നു വരുന്ന മുസ്ലിം സുഹൃത്തുക്കളോട് അതീവ സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവർക്ക് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്നോ, ഈ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ അസത്യമാണ് സത്യമല്ല എന്ന് നമ്മൾ സമയം മെനക്കെടുത്തി പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ വായിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, നേരത്തെ ഈ കഥയിൽ പറഞ്ഞതുപോലെ അതിനെ രക്ഷിക്കാൻ വരുന്ന ആളിനെ കുത്താനായിട്ടാണ് ആ മാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആ മാൻ അറിയില്ല എന്നുള്ള ആ ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ വന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിംസ് ഈ മുസ്ലിം സഹോദരന്മാരൊക്കെ അതിന്റെ വിക്ടിംസ് ആണ്. ആ വിക്ടിംസിനോട് നമുക്കൊരു വിധത്തിലും ഇത് പറയാൻ പറ്റത്തില്ല. അവർ പറയും, അവർ ചീത്ത പറയും, ആക്ഷേപിക്കും, അവരെല്ലാ വികൃതിയും കാണിക്കും. നമ്മുടെ മനോഭാവനെ രക്ഷപ്പെടുത്താൻ വന്ന ആ നല്ല മനുഷ്യന്റെ ചിന്താഗതിയോടുകൂടി തന്നെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് അവളുടെ രക്ഷയ്ക്കായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അവളുടെ തലമുറ മനസ്സിലാക്കുന്ന ഒരു കാലം വരും. അന്ന് അവർ ചിന്തിക്കും, ഈ ക്രിസ്ത്യാനികൾ വാസ്തവത്തിൽ നമ്മെ സത്യമാർഗത്തിലേക്ക് നടത്താനാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഒരുപക്ഷെ അവളുടെ തലമുറ ഓർക്കുമായിരിക്കും, അറിയത്തില്ല. ദൈവം സഹായിക്കട്ടെ. ചാക്കോ പാസ്റ്ററെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ?
ചാക്കോ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? പറയൂ സാർ, പറയൂ. ഞാനിത് അറിയാവുന്നതാണ്, പറയാം, പറയൂ. ഓക്കെ, ഞാനേ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കായിരുന്നു. നമ്മുടെ ഈ ഇവർക്ക്, ഞാനൊരു ഹദീസുകളിൽ കണ്ടതാണ്, ഇവർക്ക് സ്വർഗത്തില് കൃഷിയുണ്ട്, ഇവ അവിടെ ചന്തയും ഉണ്ട്. അപ്പോ അപ്പൊ അതിനർത്ഥം കൃഷി ചെയ്ത് അതിന്റെ വിളവെടുത്ത് ചന്തയിൽ കൊണ്ടുപോയി എന്തായാലും വിൽക്കേണ്ടി വരുമല്ലോ. അതാണല്ലോ കൃഷി. കൃഷി എടുക്കുന്നു, അത് വിളവെടുത്ത് ചന്തയിൽ വിൽക്കുന്നതിന് വേണ്ടിയാണല്ലോ ചന്ത ഇരിക്കുന്നത്. അപ്പൊ ഇവർക്ക് അവിടെ ഹൂറിമാരെ എല്ലാം കിട്ടുന്നുണ്ട്, അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് ശരിയാവുന്നത്? പണിയെടുക്കണം, ചന്തയിൽ കൊണ്ട് വിൽക്കുകയും ചെയ്യണം, പിന്നെ ഇവരുടെ ആഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു സാധിച്ചു കൊടുക്കും എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിൽ കോൺട്രഡിക്ഷൻ അല്ലേ? അതിനെ കുറിച്ച് ചാക്കോ പാസ്റ്റർ അഭിപ്രായം എന്ന് പറയാം. അല്ല, അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഈ സ്വർഗവാസികളായിട്ടുള്ള ആളുകൾ എന്താഗ്രഹിച്ചാൽ അത് കിട്ടുമെന്ന. ഒരു ഉസ്താദ് പറയുന്നുണ്ടല്ലോ, വാഴയുടെ പഴം, വാഴപ്പഴം മുകളിൽ നിന്നാണ് വരുന്നത്, നിനക്ക് ആഗ്രഹമുണ്ടോ അതിന് ചുവട്ടിലൂടെ പഴം വേണോ നീ ആഗ്രഹിച്ചാൽ വരുമെന്നാ പറയുന്നത്. പക്ഷേ അപ്പം ഇങ്ങനെ എന്താഗ്രഹിച്ചാൽ അത് കിട്ടുക. ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ ഫിഷിന്റെ ഫ്രൈ ഉടഞ്ഞ് ഉടനെ അത് കിട്ടുക. അതുപോലെ തന്നെ നല്ല മദ്യം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വേണ്ട, നാടൻ കള്ള വേണം, അതുപോലെ ഇതെല്ലാം മുന്നിലിങ്ങനെ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തില് പെട്ടെന്ന് ഒരുത്തന് ഒരു മൂഡ് ഔട്ട് ഉണ്ടാകില്ല, ഓ ഇത് നിന്നും കുടിച്ചൊക്കെ ഇരുന്നില്ല, അതിനെ കുറെ കൃഷി ചെയ്യണം, അങ്ങനെ ഒരു ഹദീസുണ്ട് കേട്ടോ. അപ്പം ഇതേ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതൊക്കെ തന്നിട്ട് പോരെ, ഇതെല്ലാം ഉണ്ടായിട്ട് നിനക്ക് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് നിനക്ക് ഇത് തൃപ്തനല്ലേ, നീ എന്തിനാണ് ഈ പാടത്ത് പണിക്ക് പോകണമെന്ന് ചോദിച്ചു. അല്ല റബ്ബേ, എനിക്ക് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാ നീ പൊക്കോളാ പറയുന്നു. അപ്പൊ അവിടെ ഈ സ്വർഗവാസിയുടെ ആഗ്രഹമാണ്, നിർബന്ധിത തൊഴിലല്ല അവർ ഉദ്ദേശിക്കുന്നത്. സ്വർഗവാസി എന്ത് ആഗ്രഹിക്കുന്നു അതെല്ലാം കിട്ടും. അപ്പം അവിടെ ചെല്ലുന്ന സ്വർഗവാസികൾ ഈ തങ്ങളുടെ പല സഹോദരങ്ങളും പല ആളുകളും നരകത്തിലായിരിക്കും. കാരണം എല്ലാവരും പരലോകത്ത് എത്തത്തില്ല, സ്ത്രീകളൊക്കെ തന്നെ നരകത്തിലായി. കാരണം സ്ത്രീകളെ കുറിച്ച് പറയുന്നത്, ഞാൻ നരകത്തെ കണ്ടു, അതിൽ പ്രവേശിക്കുന്നവരുടെ അധികം സ്ത്രീകളായി എന്നുള്ള ഹദീസുകൾ ഡസൺ കണക്കുണ്ട്. അത് വരുമ്പോഴത്തേന് പുരുഷന്മാരാണ് ഈ പരലോകത്ത് ഇല്ലുന്നത്. പുരുഷന്മാർക്കാണ് ഈ കൂറി പെണ്ണുങ്ങളുള്ളത്, ഹൂറന്മാരാരും ഇല്ല അവിടെ. അതായത് സ്വർഗീയ പുരുഷന്മാരാരും ഇല്ല, ഇല്ലാത്തതിന്റെ കാരണം സ്വർഗീയ പെണ്ണുങ്ങളവിടെ ഇല്ല. മനസ്സിലായോ? അവർക്ക് പുരുഷന്മാരെ കൊടുക്കാനുണ്ട്, അവരവിടെ പ്രവേശിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ഈ മുസ്ലിങ്ങളുടെ ഒക്കെ തന്നെ വീടുകളിൽ നിന്നും ഭൂരിപക്ഷം സഹോദരിമാരും ഉമ്മമാരും പെങ്ങന്മാരും മക്കളും ഒക്കെ തന്നെ നരകത്തിൽ പോകാനാണ് സാധ്യത. അങ്ങനെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ ചെല്ലുന്ന ഒരു മുസ്ലിം മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുമല്ലോ. നമ്മൾ ഇവരോട് ചോദിക്കേണ്ട ചോദ്യം, ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടും. കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞു, നീ പോയി കൃഷി ചെയ്യുക, എന്നിട്ട് അത് ഉടനെ തന്നെ കൊയ്ത് പെട്ടെന്ന് കണ്ണു വെക്കുന്നില്ല, അങ്ങോട്ട് നിന്ന് ഇറങ്ങി വിത്തിട്ട ഉടനെ തന്നെ. അങ്ങനെ ഹദീസ് പറഞ്ഞു, ബുഖാരിയാ പറയുന്നത്. പെട്ടെന്ന് തന്നെ അത് അങ്ങ് കിണർത്ത് ആ പാകമായി അത് കൊയ്ത് അതിന്റെ പിന്നെ ധാന്യമണി അങ്ങുവിഴിയും മലപോലെ കുന്നുപോലെ കുന്നുപോലെ മുട്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഏത് കാര്യവും ആഗ്രഹിച്ചാൽ നടക്കുമെങ്കിൽ പെട്ടെന്ന് ഒരുവൻ ഇങ്ങനെ അങ്ങ് ആഗ്രഹിക്കുക, ഇവിടെ എന്റെ ഉമ്മയും എന്റെ ഭാര്യ എന്റെ പെമ്പക്കളും ഒക്കെ തന്നെ നരകത്തിലാണ്, അള്ളാഹു ഇവിടെ ഉണ്ട്, ഈ അള്ളാഹു നരകത്തിലേക്ക് പോകട്ടെ, അള്ളാഹു അവിടെ ചെല്ലട്ടെ എന്ന് ആഗ്രഹിച്ചാൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും അള്ളാഹു നരകത്തിൽ ചാടുമല്ലോ. കാരണം ആഗ്രഹിക്കുന്ന എല്ലാം നടക്കും എന്നല്ല പറയാം, തത്വത്തിൽ അള്ളാഹു നരകത്തിലാണ്. കാരണം അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കാല് ചവിട്ടുന്നത് വരെ നരകം നിറയത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ അവസാനം അള്ളാഹു കാല് ചവിട്ടും, കാല് ചവിട്ടുമ്പോഴത്തേനും നരകം പറയും മതി മതി എന്നിട്ട്. അങ്ങനെ ഈ കാന്ത ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ നരകത്തിലേക്ക് വെക്കുന്ന അള്ളാഹുവിടെ കാലിന് ഈ നരകം വലിച്ചെടുക്കുക. അങ്ങനെ അള്ളാഹു നരകത്തിലാണെന്നുള്ളതിന്റെ ഹദീസ് അപ്പുറത്തുണ്ട് എങ്കിൽ പോലും ഈ സ്വർഗത്തിലെ ഹൂറികൾക്ക് വേണ്ടി, ഹൂറന്മാർക്ക് വേണ്ടി ഹൂറികളെ വിതരണം ചെയ്യുക, അള്ളാഹുവിനെ കുറിച്ച് ഒരു വിശ്വാസം ചിന്തിക്കുക, കാലമാണ നീ വന്ന് നരകത്തിൽ പോട്ടെ എന്ന് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നരകത്തിൽ പോകുമല്ലോ, ഇവരുടെ ഭാഷ അനുസരിച്ച്. കാരണം ഒരു സ്വർഗവാസി ആഗ്രഹിക്കുന്നത് മുഴുവൻ നടപ്പാക്കുമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയും എന്റെ സഹോദരങ്ങളും എന്റെ സഹോദരിമാരും എന്റെ ഉമ്മയും ഒക്കെ നരകത്തിൽ, അതുകൊണ്ട് നീ അങ്ങ് നരകത്തിൽ പോട്ടെ എന്ന് ഏതെങ്കിലും ഒരു മതവിശ്വാസം വിചാരിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു നരകത്തിൽ പോകുന്നില്ല എന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് ഈ കൃഷിയെ കുറിച്ച് പറയുന്നത്. അല്ലാതെ രാവിലെ തൊട്ട് വയ്യോളം കൃഷി ചെയ്ത് വൈകിട്ട് മാർക്കറ്റിൽ പോയി കൊടുക്കുക എന്നുള്ളൊരു അർത്ഥമല്ല. പക്ഷെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, ചന്തയുണ്ട്, ചന്തയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. രാവിലെ ഇവർ മാർക്കറ്റിൽ പോകും, മാർക്കറ്റിൽ പോകുമ്പോഴത്തേന് കൊടുത്തൊരുമയൊക്കെയാണ് പോകുന്നത്. തിരിച്ചു വരുന്നത് പോയതുപോലെയല്ല, സുഗന്ധമായിട്ടാണ് വരുന്നത്. എന്തൊക്കെയാണ് പുള്ളി കാഴ്ച വെച്ചിരിക്കുന്നത്, അത് ബഹിരസമാണ്. ഈ മുഹമ്മദിന്റെ അന്ത്യകാല പ്രവചനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുമ്പ് വായിച്ച സ്ത്രീകളുടെ നിതമ്പത്തിന്റെ പൊങ്ങലെ പോലെയുള്ളതായ രസകരമായ കോമഡിയാണ് ചന്തയ്ക്ക് പോകുന്ന കാര്യം പറയുന്നത്. അത് ഇതിനേക്കായ കോമഡി.
അല്ല ചാക്കോ പാസ്റ്റർ അതിനകത്ത് പിന്നെയും ഒരു കോൺട്രഡിക്ഷൻ പിന്നെയും വരുന്നുണ്ട്. ഈ ചന്തയിൽ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു മൂല്യം കൊടുത്തതിന് ചെയ്യും, പിന്നീടാണല്ലോ കറൻസി കണ്ടുപിടിക്കുന്നത്. ഈ കറൻസി കണ്ടുപിടിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മൂല്യം കൊടുത്താലല്ലേ നമുക്ക് വേറൊരു സാധനം കിട്ടുള്ളൂ, അല്ലാതെ ബാൾട്ടർ സിസ്റ്റം ആണോ അവിടെയുള്ളു? ബാൾട്ടർ സിസ്റ്റം ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു സാധനം കൊടുത്ത് വേറൊരു സാധനമല്ലേ എടുക്കുള്ളൂ. ഇപ്പോ ഈ കയ്യിലെ കാശ് കൊടുത്തിട്ട് മേടിക്കാൻ ആരാ തയ്യാറാവുക? അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും അള്ളാഹു അവിടെ ഒരു മിസ്ലീഡിംഗ് അല്ലേ നടത്തുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ബുദ്ധിമോശമല്ലേ അവിടെ കാണിക്കുന്നത്? ഒരു ചന്ത ഉണ്ടാക്കുക, സാധനം വാങ്ങിക്കുക, ഈ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമല്ലോ, കൊടുത്താലല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം ആവണം, അല്ലെങ്കിൽ മൂല്യം കൊടുക്കണം, അതായത് കറൻസി ക്യാഷുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അതേപോലെയുള്ള ഇതല്ലേ നടക്കുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കാശ് കൊടുത്തിട്ട് എല്ലാവരും ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാശ് കൊടുക്കാണ്ട് മേടിക്കാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചന്ത നഷ്ടത്തിൽ പോവുകയും അത് ഈ ആ ചന്ത ഇല്ലാണ്ടാവുകയും ചെയ്യില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ കണക്കുകൂട്ടിൽ അവിടെ തെറ്റല്ലേ? ഓക്കെ ബ്രദറെ, അങ്ങനെയും ചിന്തിക്കാം. നമ്മുടെ വർഗീസ് മാസ്റ്റർ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടോ? വർഗീസ് മാസ്റ്റർ അങ്ങനെ എന്താണ് ഇതിനെ കുറിച്ച് അഭിപ്രായം? തീർച്ചയായിട്ടും അങ്ങനെയും ചിന്തിക്കാം. അല്ല, ആ ചന്തയിൽ പച്ചക്കറി കച്ചവടം നടക്കത്തില്ല, എല്ലാവരുടെയും എടുത്തും ഇതുണ്ടല്ലോ, വൃക്ഷങ്ങളും ഒക്കെ അവർ കൈ നീട്ടി കഴിഞ്ഞാൽ താന്നു വന്ന ഫലം കൊടുക്കുന്ന ഇതുണ്ടല്ലോ. അപ്പൊ എന്തോ അവിടെ കച്ചവടം ചെയ്യുന്ന നമ്മൾ അറിയണ്ടേ? അത് മാത്രമല്ല, ഇവര് ഇവർക്ക് ഒരു വർഷത്തോളം എടുക്കും ഇവർക്ക് ഈ സ്കലനം നടക്കാം. അപ്പൊ ഈ കൃഷി എങ്ങനെ നടക്കുന്നത്? അല്ല, അതായത് ഈ സ്വർഗത്തിലെത്തുന്ന വല്ലോകത്തെത്തുന്നവന്മാരുടെയൊക്കെ കാല് ചങ്ങല കാണും, ചങ്ങല ഇട്ടുണ്ട് ഇവന്മാര് കയറുന്നു. അപ്പൊ ഇവർക്ക് കൃഷി ചെയ്യാൻ പോകുന്നു, അതിനൊക്കെ പാരയാ വേറൊരു ഹദീസ് കിടക്കും. ഈ ചങ്ങല വാദിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്നു. ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു, അബൂ ഹുറൈറ പറയുന്നു, ചില ആളുകളെ കണ്ടിട്ട് അള്ളാഹുവിന് അത്ഭുതം തോന്നുന്നു, സ്വർഗത്തിൽ വരുന്ന ആളുകളെ കണ്ടിട്ട് അള്ളാഹു പ്ലേക്കിംഗ്. ഇത് എങ്ങനെ ഇല്ലാത്ത തീരുന്ന അള്ളാഹു ചിന്തിക്കുന്നത്? ഒരു വൃദ്ധന്റെ മനോഭാവം അല്ലേ? അല്ലേ, ഇതൊരു താഴെ വായിക്കുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ കാലുകൾ ചങ്ങല ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ചങ്ങല ബന്ധിക്കപ്പെട്ടവനെ കണ്ട് ഞാനെ കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ? ചില കന്നിനെ, അതായത് ചില പോത്തിനെ, ചില കാളയൊക്കെ ഈ അറബുകാരെ വീടുകളിൽ നിന്ന് പഴയ കാലത്ത് വാങ്ങി കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. മുൻകൈയും കഴുത്തും കൂടെ ബന്ധിക്കുക, മുൻകൈയും കഴുത്തും കൂടെ. കഴുത്ത് കയറിട്ടതിന് ശേഷം മുൻകാല കിട്ടുക. അപ്പോഴത്തേന് ഇതിന് കുരുങ്ങുമ്പോൾ നേരെ നിൽക്കാനൊക്കത്തിൽ ഓടത്തില്ല. ഇത് വലിയ സഞ്ചിയുള്ള പ്രഭവം എന്ന് പറയുന്നവർക്ക് ചങ്ങലയിട്ടാണ് അള്ളാഹുടെ പരലോകത്തേക്ക് ചില ആളുകൾ കയറി വരുന്നത്. അപ്പൊ അള്ളാഹു കണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. പൊട്ടേണ്ടതുണ്ടോ? പിന്നെ പൊട്ടുകുടിക്കുന്നത് പോലെ അള്ളാഹു കണ്ടുപിടിച്ചിരിക്കും. ഇത് ആരുടെ ഇങ്ങനെ കയറ്റി വിടുന്നത്? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ചങ്ങലയുള്ള മനുഷ്യൻ അവിടെ എന്തുകൊണ്ടും ചെയ്യാനാണ്? കാലേ ചങ്ങലയായിട്ട് അവിടെ കയറിയിട്ടുള്ളതായ ഒരു മുസ്ലിം അവിടെ എന്ത് പരിപാടി നടത്തും? ഇവൻ എത്ര കൂറികളെ കൊടുത്താൽ ഇവർ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ഇവരെന്ത് കൃഷി ചെയ്യാൻ പോന്നിട്ട്? ഇവരൊക്കെ നല്ല നരകത്തിൽ പോകുന്നല്ലേ ചാക്കോ പാസ്റ്ററെ? കൃഷി പോയിട്ട് ഈ കരളും മദ്യപ്പുഴയെല്ലാം കൊടുത്തിട്ട് ഒരു അതീസി പറഞ്ഞ് ഇവരെല്ലാം പച്ച പക്ഷികളാക്കിയാ മാറ്റുന്ന അവരുടെ ജന്നയില്. ഇതുങ്ങളിങ്ങനെ പറന്നു നടന്ന ഈ കരളും മദ്യത്തിനൊക്കെ പകരം വല്ല ബേർഡ് ഫുഡ് എല്ലാം മേടിച്ച് വെക്കുവോ അള്ളാവോ? അതാ അറിയണ്ടേ? അത് രക്തസാക്ഷികളായവരെ കുറിച്ചാണ് ആ പറയുന്നത്. പക്ഷികളിൽ ആത്മാക്കൾ കൂടുതൽ പച്ചപ്പക്ഷികളിൽ കയറുന്നു, ഈ പക്ഷികൾ കിടന്ന് പറന്നു പോകുന്നു. അത് രക്തസാക്ഷികളായ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നിടത്താണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ അവരിങ്ങനെ പറന്നു നടന്ന അവർക്ക് ഊറികളുടെ അടുത്ത് വരാൻ പറ്റത്തില്ലല്ലോ, കുത്തിപ്പറിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇല്ല 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 ഇല്ല, അവർക്ക് ഊറിയായിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. അവരെ പിന്നെ മനസ്സിലാക്കുന്നില്ല. അവരെ പിന്നെ അങ്ങനെ അവരിതെല്ലാം കണ്ടിട്ട് അവരുടെ അടുത്ത് തെക്കോടെ നടക്കത്തേ ഉള്ളൂ. അല്ലെ, ഈ ചാക്കോ പാസ് പറഞ്ഞ ഈ ഈ സ്വർഗത്തെ കുറിച്ച് ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക, പക്ഷെ ഇവരുടെ കാലേ ചങ്ങല ഇട്ട് കെട്ടിയിരിക്കുക. അപ്പൊ പിന്നെ ഇതെല്ലാം കണ്ടോണ്ട് അവിടെ നിൽക്കാനല്ലേ പറ്റൂ? ഇത് ഏതോ ഒരു ഇംഗ്ലീഷുകാരൻ എഴുതിയ ഒരു ഒരു കഥ പോലെയാണല്ലോ. എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ട്, പക്ഷെ പുള്ളിക്ക് കഴിക്കാനൊക്കത്തില്ല. ഈ സ്വർഗത്ത് ചെല്ലുന്ന ഒരുത്തരും അത് കഴിക്കാനൊക്കത്തില്ല. ഈ ചങ്ങലക്കിട്ട് വിട്ടിരിക്കുന്നവർ എങ്ങനെയാണ് ഇതെല്ലാം ആസ്വദിക്കുന്നത്? സ്വതന്ത്രമായിട്ട് നടന്ന് ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇത് സ്വർഗമാണോ നരകമാണോ? ഈ അതെ 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 അതേ പറഞ്ഞില്ല, ഞാനത് പറഞ്ഞു. ഞാനത് പണ്ട് വായിച്ചു, എനിക്കത് വായിച്ചപ്പോഴത്തേന്
അന്ന് വായിച്ചപ്പോ തന്നെ ഒരു കോമഡി ആയിട്ട് കിട്ടും. കാരണം ഈ പെണ്ണുങ്ങളെ അപ്പുറത്തുണ്ട് ആറ് കള്ളിന്റെ ആറ് തേര് പുഴ പാൽപ്പുഴ എന്ന് വേണ്ട എന്തെല്ലാമോ മനുഷ്യ സങ്കല്പങ്ങൾ കഥീതമാണ് ഇവരുടെ സ്വന്തത്തിൽ. ഇവിടെ കാലം ചങ്ങല കിടക്കുന്നിടത്തോളം കാലം ഇവർ എന്ത് കുന്തം ചെയ്യാൻ. ഈ ആധുനിക കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് ഈ ചില ജീവിതശൈലി രോഗങ്ങളൊക്കെ ബാധിച്ച ആളുകൾക്ക് എല്ലാ ഭക്ഷണം ഒന്നും കഴിക്കാനും ഉറക്കത്തില്ല. അത് കുറെ കൂടെ ഭേദമാണ്. ഇത് ഈ സുഖ സൗകര്യങ്ങളും ഇതെല്ലാം ഉണ്ടായിട്ട് കാല ചങ്ങലയോട് കൂടി ചെല്ലുന്ന മനുഷ്യർ എന്ത് കുന്തം ചെയ്യാനായിട്ട്. ഒന്ന് രണ്ടാമതായിട്ട് മുമ്പ് ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ടോ ഈ പക്ഷികളിലേക്ക് പ്രവേശിച്ചെന്ന്. ഞാനത് ഹദീസിൽ നിന്ന് വായിക്കാം, അത് രസമാണ്. അത് ബദറിൽ വെച്ച് ഷഹീദായ രക്തസാക്ഷികളായ ആളുകളെ കുറിച്ച് പറഞ്ഞ ഏതായാലും അതുകളുടെ കാര്യം കട്ടപ്പോകയാ. മുഹമ്മദ് വേറെടുത്ത് പറയുന്നുണ്ട് രക്തസാക്ഷികൾക്ക് 72 കൂറിപ്പെണ്ണുങ്ങളെ കൊടുക്കുമെന്ന് പറയുന്നത്. പക്ഷെ ബദറിൽ രക്തസാക്ഷികളായവരുടെ എല്ലാം ആത്മാക്കൾ എന്ന് പക്ഷികളിനകത്ത് നിന്ന് കേൾപ്പു. എന്തൊരു ഗതികെട്ട മതവാന്ന് ഓർത്തോണം. ഞാനത് വായിക്കാം. നബി തിരുമേനിയുടെ സഹാബിമാരിൽ നിന്നും ബദറിൽ വെച്ച് ഷഹീദായ ഷഹീദായ രക്തസാക്ഷികളല്ല ഷഹീദായവരുടെ റൂഹുകളെ അള്ളാഹു താല സ്വർഗത്തിലുള്ള ചില പക്ഷികളിൽ പ്രവേശിപ്പിച്ചു. ആ പക്ഷികൾ സ്വർഗത്തിൽ ആ റൂഹുകളെ വഹിച്ചുകൊണ്ട് പാറിത്തെളിച്ചു. അള്ളാഹു താല അവരോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട അടിയാറുകളെ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയുക. അവർ പറഞ്ഞു, റബ്ബായ തമ്പുരാനെ ഇതിലും ഇവര് മറ്റു വല്ലതുമുണ്ടോ? ഉണ്ടോ? അള്ളാഹു തന്റെ ചോദ്യം 4 തവണ ആവർത്തിച്ചു. 4-ാമത്തെ തവണ അവർ പറഞ്ഞു, ഞങ്ങളുടെ ശരീരങ്ങളിൽ ജീവിടുന്ന പക്ഷം, ജീവൻ നൽകുന്ന പക്ഷം ഒരിക്കൽ കൂടി ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകണമേ എന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞാല് വീണ്ടും വന്ന് ആരുടെയെങ്കിലും നെഞ്ചത്ത് പൊങ്കാല ഇട്ടിട്ട് വീണ്ടും വന്ന് പക്ഷികളിൽ കയറി പാറിക്കളിക്കണം എന്ന് നിങ്ങൾ പറയുന്നു. മനസ്സിലായി? നിങ്ങൾക്ക് അവിടെ പാറിക്കളിച്ച് ഇങ്ങനെ നടക്കാൻ റൂഹുകളാണല്ലോ. ആത്മാക്കൾ ഇതിനകത്ത് കയറി അവിടെ ഈ കൂറിപ്പെണ്ണുങ്ങളെ യവന്മാരിട്ട് പോയിക്കുന്നതും ഈ കള്ളു കുടിക്കുന്നതും തീറ്റിരുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഇതുങ്ങൾക്ക് അവരുടെ അതുങ്ങള് കളയുന്ന വേസ്റ്റ് കൊത്തി തിന്നുകൊണ്ട് തെക്കോടൊക്കെ നടക്കാന്നല്ലാതെ നിങ്ങളെ കൊണ്ടൊരു കഥയില്ല. അതെ, ചാക്കോ പാസ് ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവര് ഇസ്ലാമി സയൻസ് ഇല്ലെന്ന് പറയുന്നത് വെറുതെ. സയൻസ് ഉണ്ട്, ന്യൂട്ടൺസ് ലോ, എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ആണുങ്ങള് പെണ്ണുങ്ങളെ ഗർഭിണികളാക്കുന്നു, അവിടെ ചെല്ലുമ്പോ അവന്മാർക്ക് പണി കിട്ടുന്നുണ്ട്, ആണുങ്ങളെല്ലാം ഗർഭിണികളാകുന്നില്ലേ പറയുന്ന മനസ്സിൽ? അങ്ങനൊരു ഹദീസ് ഇല്ലയോ? അതുണ്ട്. അത് 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 ഞാൻ ആദ്യം പറഞ്ഞ പുരുഷൻ ആഗ്രഹിക്കുന്നുണ്ടും പുരുഷൻ ഇനി സ്വർഗവാസികൾ ആഗ്രഹിക്കുന്നുണ്ടും തന്നെ അവർക്ക് ലഭിക്കും. അവൻ പരലോകത്തിൽ ഒരുത്തരെ ഒരു കുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കും. ഉടനെ തന്നെ അവൻ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതായിട്ട് ഹദീസ് പറയുന്നു. അത് അതാ ഞാൻ പറഞ്ഞത്, മനസ്സിലേക്ക് ഏതാഗ്രഹം വന്നാലും ഇതുവരെ പാറിയായിട്ട് വരും. അവിടെ ആഗ്രഹിക്കുന്നതിന് ലിമിറ്റുണ്ട്. ചുമ്മാതെ രാവിലെ എഴുന്നിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിന് മടക്കി വരുവല്ല. അപ്പൊ വെറുതെ ആഗ്രഹിച്ച ഒരു കുട്ടിയെ കൊള്ളാരുന്ന ഒരു കുട്ടിയൊക്കെ ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇവൻ ആഗ്രഹിച്ച. ഉടനെ തന്നെ ഇവൻ ഗർഭം ധരിക്കുക. ഈ പുരുഷൻ ഗർഭം ധരിച്ച് ഇവൻ പെറുക.